ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഫറീക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടോക്കണേ അപ്പം ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മൈദ മൈതായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം വേണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കുറേ ശേഷം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഈ കപ്പിന് ഞാൻ മുക്കാൽ കപ്പ് വെള്ളത്തോളം ആയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് നല്ലൊന്ന് സോഫ്റ്റ് ആണ് വരെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ആക്കി ബോളാക്കിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ ഒന്ന് ഇത് മൂടി വെക്കാം ആ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം അത് വേണ്ടിയിട്ട് സ്റ്റവിലതുപോലെ ഞാൻ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഞാൻ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ മൂന്ന് വലിയ സവാളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഇട്ട് ഇട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ സവാള അരിയാനായിട്ട് നോക്കട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി വാടാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല വഴറ്റിയെടുക്കണം പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വർക്ക് ചെയ്തിട്ടോ ഇപ്പോഴേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ ഉള്ളി ഞാൻ അതുപോലെ നല്ലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാലാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തെടുത്തിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോണവരെ നമുക്കൊന്നുകൂടി വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കണ്ടിട്ടോ ആദ്യം ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഈ പൊടികളെ പച്ചമലൊക്കെ പോണവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വറ്റിയെടുക്കണം ഞാൻ അതിലേക്ക് ചേർത്ത് എടുത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാട്ടോ അപ്പോൾ അതൊരു കളർ വേണ്ടിയിട്ടാണ് ചേർത്തെടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് അത് നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തക്കാളി നല്ല സോഫ്റ്റ് ആവണവരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എടുക്കുന്നതുപോലെ ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ടും അപ്പോൾ ആ തക്കാളി ഇതുപോലെ ഞാൻ നല്ല ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആ തക്കാളി നല്ല വേവിച്ച് ഉടച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കാൽ ടീസ്പൂണില്ല അതിലും കുറച്ചിട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണും ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ചേർത്തിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ പെരിഞ്ചീകത്തിൻ്റെ പൊടിപ്പ് ചേർക്കണില്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് പെരിഞ്ചീരക ഇട്ടൊന്നും മൂപ്പിച്ചെടുത്താലും മതി കിട്ടാം അപ്പം അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെയും ഇത്രവലും ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ നല്ല മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യണേ കുഴച്ച് വെച്ചിട്ടുള്ള മാവന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് അതിൻ്റെ മേലെ ബോൾസ് വെച്ചിട്ട് പരത്തി എടുക്കാട്ടെ ചെയ്യണത് അപ്പോൾ അതുപോലെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് പരത്തി ഇതുപോലെ ഞാൻ വലിയ പത്തിര ആക്കി കേട്ടോ എടുക്കുന്നത് അതൊന്ന് നമുക്ക് ചെറിയ പത്തിരികളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ അതുപോലെ പ്രസ് ചെയ്തിട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിവടക്കുണ്ടാക്കണം അത്ര വെളുപ്പത്തില്ല അതിനേക്കാളും കുറച്ച് വെളുപ്പിലായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം കട്ടിങ് വേണം കേട്ടോ അല്ലെങ്കിൽ നൈസായാലും പെട്ടെന്ന് അതൊക്കെ കയറിപ്പോവും അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം എടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഫില്ലിങ്ങിൽ വെച്ചെടുക്കാനായിട്ട് ഇവിടെ രണ്ട് കോഴിമുട്ട പുഴുഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട ഞാൻ ഒരു കോഴിമുട്ട നാല് പീസാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടാം അങ്ങനെ രണ്ട് കോഴിമുട്ട എട്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മസാല വെച്ചെടുക്കാം അപ്പോൾ ഈ മസാല കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ളൊരു മസാല ഇട്ടോ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊണ്ട് ചെറുതായിട്ടൊരു ജ്യൂസി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പപ്പ്സൊക്കെ കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മസാല ഒക്കെ കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ഉണ്ടാവാം അതുപോലെ കേട്ടോ അതുണ്ടാവാം മസാലയുടെ മേലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിൽ നിന്ന് ഒരു പീസ് മുട്ട അതുപോലെ വെച്ചിട്ട് വേറൊരു പത്തിരി കൊണ്ട് നമുക്ക് നമുക്കിതുപോലെ മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ല പ്രസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മടക്കിയെടുക്കട്ടെ ചെയ്യേണ്ടത് കുഴുവടക്കുണ്ടാക്കുമ്പോൾ നമ്മൾ മടക്കിയതുപോലെ പല്ല് വെച്ചെടുക്കില്ല അപ്പോൾ അതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാൻ അറിയുന്നില്ലെങ്കിൽ കുറച്ച് മൈദ കലക്കിയെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് വെച്ച പത്തിരിയുടെ മേലെ തുമ്പത്തൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അടുത്ത പത്തിരി വെച്ചിട്ട് നല്ലൊന്ന് ഒട്ടിച്ച് പ്രെസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാലകളൊന്നും പുറത്ത് പോവാത്ത രൂപത്തിൽ നല്ല ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാവും അപ്പം ബാക്കി വരുന്ന പത്തിരികളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കേണ്ടേ അങ്ങനത്തെ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അത് അസ്റ്റവിൽ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഓരോന്ന് ഇട്ടെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതൊന്ന് നമുക്ക് തിരിച്ചു കൊടുന്ന് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്നത് വേവിച്ചെടുക്കുക ചെയ്യണം കേട്ടോ മൈദ ആയതുകൊണ്ട് കുറച്ചൊരു വേവൊക്കെ ഉണ്ടാവും ഇതിന് പിന്നെ നമ്മൾ മടക്കി വെച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് എണ്ണയിലിട്ട് ഇതുപോലെ നല്ല നരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കിടിലിനായിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വരണവരെ ഓക്കെ ബായ് അസ്സാംക്കും